ചവിട്ടിട്ട് വരുന്നത്. ചവിട്ടിക്കൊടു 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 ചവിട്ടിക്കൊടു. എന്റെ പൊന്ന് നിസാനെ ഒന്ന് കേറിപ്പോ, എന്റെ പൊന്ന് മാത്താ പോ, മാത്താ പോത്താ. ഡിണ്ടിഗൽ ബൈപ്പാസിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്കിലോട്ട് കൊടൈക്കനാൽ മലനിരകൾ കാണാം, മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, അടിപൊളി കാഴ്ച കേട്ടോ. ഇടിലം കാഴ്ച, ഒരു സന്ധ്യ സമയം, ഇപ്പൊ ഏകദേശം 5 മണിയായിട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കുന്നു, അസ്തമിക്കുന്നു. ആ മേഘങ്ങൾക്കിടയിൽ കൂടെ ചെറിയ, ഞാൻ പറഞ്ഞില്ലേ, ഫുള്ള് സൂര്യപ്രകാശം ഇങ്ങനെ ഇറങ്ങി വരുന്ന, അരിച്ചിറങ്ങുന്നൊരു കാഴ്ചയുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഗോപ്രോയിൽ കിട്ടുന്നില്ല. പറഞ്ഞറിയിക്കാൻ പറ്റത്തൊരു ഫീൽ ആട്ടോ. ഇവിടെ മലമുകളുടെ ഒരു അമ്പലം ഉണ്ടേ, കാണിക്കാം. ആടിനെ മേയ്ക്കുന്ന ഗോത്രവർഗത്തിൽപ്പെട്ട ആൾ ഞങ്ങളെ കടന്നുപോയി. വാഴക്കൃഷിയാണല്ലോ രണ്ട് സൈഡ്. ആ കാണുന്ന മലമുകളുടെ ഒരു അമ്പലം ഉണ്ടേ, അമ്പലമാണോ? ഒരമ്പലം ഏകദേശം 150 കിലോമീറ്റർ കവർ ആയിട്ടുണ്ട്. ഞങ്ങൾ ഒരു കാപ്പി കുടിച്ചു തരാം. ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അവിടെ ചൂട് കാപ്പി കുടിക്കുക. ഈഡൻ ഗാർഡൻ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ആണ് കാണിച്ചത്. ഞങ്ങള് ചായയൊക്കെ ഇപ്പൊ കുടിച്ചു കഴിഞ്ഞു. അപ്പം ചായ കുടിച്ചു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, കണ്ടില്ലേ, കുറച്ച് റോസാ ചെടി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങക്ക് റോസാ കാണാൻ പറ്റുമോന്ന് എനിക്കറിയത്തില്ല. ഞങ്ങള് കുറച്ച് 2, 3, 4 റോസാ ചെടി വാങ്ങി കേട്ടോ, ചട്ടി ഉൾപ്പെടെ. വണ്ടിയിൽ നാരങ്ങ ഇട്ടിട്ടുണ്ട്. നാരങ്ങ അത് കാണിക്കാം. വൈഫിന്റെ വീട്ടിൽ നിന്ന് കൊടുത്താ, വൈഫിന്റെ വീട്ടിൽ നിന്ന് മരുമോന് കൊടുത്തു വിട്ടേക്കാണ് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട്. അപ്പം നാരങ്ങയൊക്കെ എനിക്കും തന്നിട്ടുണ്ട് കേട്ടോ, നാരങ്ങയൊക്കെ നല്ല ഫ്രഷ് നാരങ്ങ, ഒരു കൃത്രിമത്വം ഇല്ലാത്ത നല്ല കളകള്. അങ്ങനെയൊക്കെ ഇടയ്ക്ക് സംഭവിക്കും.
അപ്പം ഞാൻ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് വിട്ടു കൊടുത്തു കേട്ടോ, എന്നെ റോഡ്സ് ഓടിപ്പിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ പറഞ്ഞു എനിക്കിപ്പോ എന്നെ എനിക്ക് വയ്യ, നിങ്ങൾ തന്നെ അങ്ങ് ഓടിക്കാൻ പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം കയറിയിട്ടുണ്ട്. അപ്പം ഇനി ഉള്ള കാഴ്ച എന്താ? ഇനി നമ്മള് കുമ്പളി കേട്ടം കയറും, കാഴ്ചകളുണ്ടെങ്കിൽ കാണിക്കാം. ഇരുട്ട് വരുന്നുണ്ട്, പിന്നെ ഇരുട്ടായി തുടങ്ങി. ഇപ്പൊ തന്നെ കാണുമ്പോ നല്ലൊരു മഞ്ഞ് പിടിച്ചൊരു ക്ലൈമറ്റ് ആണ്. ആ കാണുന്ന മലനിരകളൊക്കെയാണ്, ആ കാണുന്ന മലകളാണ് നമ്മുടെ, ഇതാണ് നമ്മുടെ എന്താ പറയണ്ടേ, ഈ കൊടൈക്കനാല് ആ ഭാഗത്തെ മലനിരകളാണ്. അപ്പം എന്താ നമ്മളിങ്ങനെ പൊക്കൊണ്ടിരിക്കാണ്. ഇനി ഇരുട്ടിട്ടില്ലെങ്കിൽ നല്ല കാഴ്ചകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ ബൈ. അങ്ങനെ ഞങ്ങള് തേനി എടുക്കാനായിട്ടുണ്ട്, മൊത്തം ഇരുട്ടായി പോയി, മൊത്തം കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളുടെ ഫോഗിലാം ബെങ്കറിന് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. സൂപ്പർ. പോയാലോ? ഓക്കെ. അപ്പൊ ഞങ്ങള് കമ്പം കഴിഞ്ഞിട്ടുണ്ട്. കമ്പം കഴിഞ്ഞിട്ട് കുമ്പളിക്കുള്ള റോഡില് ബ്ലോക്ക് ഉണ്ട്, അവിടെ പാലം പണി നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കമ്പം വേട്ട എന്നുള്ള റോട്ടിലാണ് വണ്ടി കയറ്റി വിടുന്നത്. കാരണം മെയിൻ കുമ്പളി വഴി വിടുന്നില്ല, 16 കിലോമീറ്റർ. പക്ഷെ ഇപ്പൊ കമ്പം വേട്ടിലാണ് ഇപ്പൊ ഒരു 40-45 കിലോമീറ്റർ എക്സ്ട്രാ ഓടണം. അങ്ങനെ കേരളത്തിന് പോകാനുള്ള വഴിയുള്ളൂ. അപ്പൊ ഞങ്ങളിങ്ങനെ ആ വഴി തെറ്റിയിട്ടല്ല, മറ്റേ അവിടെ പാലം പണി നടക്കുക, ചുരത്തിലെ ചുരം പാലം പണി നടക്കുക. ഇച്ചിരി നമ്മള് ചുറ്റിയാണ് പോകുന്നത്. ഏകദേശം എത്രത്തോളം? ഏകദേശം 1 മണിക്കൂർ എക്സ്ട്രാ എടുക്കും. 1 മണിക്കൂർ എക്സ്ട്രാ. അഴേ, ഒന്നും കിട്ടുന്നില്ല മോനെ. അപ്പം നമ്മളിങ്ങനെ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 18 ഹെയർ വിൻഡ് ആണുള്ളത്. ബ്രൈറ്റ് ഇട്ട്, അവന് ബുദ്ധിമുട്ടായിരിക്കും. വണ്ടി പോകുന്നേ, അവന്റെ കണ്ണിന് ബുദ്ധിമുട്ടായിരിക്കും. കുഴപ്പമില്ല, വഴി കാണത്തില്ല. ഈ ഫോഗിലാം വെച്ചത് കാര്യമായില്ല, താഴെ വട്ടം ഉണ്ടോ? ഫോഗിലാം കൊള്ളാം, ഫോഗിലാമിന്റെ അറിയാനുണ്ട് കേട്ടോ, നല്ല വട്ടമുണ്ട്. ഡിം പടിച്ചു കുഴപ്പമില്ല. 18 ഹെയർ വിൻഡ് ഉണ്ട്. 18 ഹെയർ വിൻഡ് ഉണ്ട്. 5 എണ്ണം കഴിഞ്ഞ് ആറാമത്തെയാണ്. ഞങ്ങളന്ന് എനിക്കൊരു കോള് വന്നു, നമ്മൾ അതിലെ ശ്രദ്ധ ചെലുത്തി, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പം പകലായിരുന്നെങ്കിൽ പൊളിയായിരുന്നു, പക്ഷെ രാത്രിയായി പോയി. നമ്മൾ ഒരുപാട് കാഴ്ചകള് നമുക്ക് മിസ് ആകുകയാണ് ഈ രാത്രി ആയോണ്ടല്ലേ. ഞാനും ജെയ്സണും പണ്ട് കമ്പത്ത് പോയിട്ട് ആറാമത്തെ ഹെയർ വിൻഡ് ആണ്. റെക്കോർഡല്ലേ. റൈറ്റ് സൈഡിൽ താഴെ നല്ല കാഴ്ചകളാണ് കേട്ടോ, കാഴ്ചകള്. കമ്പം തേനിപ്പട്ടണം മൊത്തം കാണാം. അതുകൊണ്ട് നമ്മുടെ വണ്ടിയൊക്കെ കാണാം. കാഴ്ചകളുടെ ഒരു വളവാണ്. വഴി കിടുക കേട്ടോ. അതെ, ഈ വഴി ആദ്യമായിട്ടാണോ വരുന്നേ? അല്ല, ഞാനും ജെയ്സണും പണ്ട് എന്റെ എനിക്ക് 800 ഉള്ള സമയത്തെ ഞാനും ജെയ്സണും ഇതുവഴി കമ്പമായിട്ട് വന്നിട്ടുണ്ട്. ജെയ്സണും രഞ്ജിച്ചാനും ഞങ്ങള് മൂന്നുപേരുടെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. രാത്രിയാ വന്നിട്ടുള്ള എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലെങ്ങാണ്ട് ഇങ്ങനെ മൈസൂരൊക്കെ ഇതുവഴി പോയിട്ടുണ്ടെന്നാ തോന്നുന്നേ. ഈ ചെറുപ്പത്തിൽ എനിക്ക് നല്ല ഓർമ്മയില്ല. ബസ്സിലൊക്കെ ടൂറിസ്റ്റിലൊക്കെ നമ്മള് പോകത്തില്ലേ? കഴിഞ്ഞ തവണ വന്നപ്പോ മറ്റേ ചുരം വഴി തന്നെ കയറി കേട്ടോ. പക്ഷെ അന്നേരം ഞാൻ അവിടെ റോഡ് പണി നടക്കുന്നുണ്ട്, വൺ സൈഡ് റോഡേ ഉള്ളായിരുന്നേ. ഓ ശരി. ഇന്ന് ഈ കൊറോണ ആയതുകൊണ്ട് തിരക്കില്ലല്ലോ, റയറായിട്ട് വണ്ടി പോകുന്നുള്ളു. ഇപ്പൊ അവിടെ പാലം പണിയും കൂടെ നടക്കുന്നുണ്ട്, മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്ത്. അതുകൊണ്ട് എന്നാ പറ്റി, നമ്മള് 40 കിലോമീറ്റർ കൂടുതൽ ഓടണ്ടി. ഒരു വണ്ടി ലോഡും കൊണ്ട് പോകുന്നുണ്ട്. നമ്മള് നൈറ്റൊക്കെ ഡിം അടിച്ചാണ് പോകുന്നത്. ഫ്രണ്ടിൽ പോകുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകണ്ടെന്ന് കരുതിയല്ലേ. മനു അതിലൊക്കെ ഭയങ്കര എക്സ്ട്രാ ഡീസന്റ് ആണ് കേട്ടോ. ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു മനുഷ്യനാണ് ഡ്രൈവിംഗില്. അതുപോലെ പുള്ളിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അത് നിങ്ങൾക്ക് ഇത് വീഡിയോ കാണുമ്പോ മനസ്സിലാവും. അടുത്തൊരു
വലിയ വളം വരുന്നുണ്ട്. ഫ്രണ്ടിലൊരു 407 പോകുന്നുണ്ട് കേട്ടോ. അപ്പം കൊള്ളാം. പക്ഷെ എന്താ പറയണ്ടേ, ഈ രാത്രി ആയതുകൊണ്ടേ നല്ല ക്ലിയർ ഇല്ല അല്ലേ, ഇല്ല ഭയങ്കര കാഴ്ചകള്. അയ്യോ ഒരു വലിയ വലിയ വണ്ടി വരുന്നുണ്ടേ. അല്ല കേട്ടൻ കിടന്ന വണ്ടിക്ക് മുൻഗണന, ഇവരെന്തിനാ ചവിട്ടി കൊടുത്തേ? മറ്റാണെന്താ കാണിച്ചേ? വണ്ടിയെ കൊണ്ട് ചവിട്ടിപ്പിച്ചിട്ട് ഭയങ്കര ഫോക്കസ് കാണിച്ചു. നമുക്ക് നിർത്തി എടുത്ത് കയറ്റി പോവാം. ലോഡ് വണ്ടി എന്തോ. ഓക്കേ, അപ്പം ഇവിടെ ഇച്ചിരി എടാ വീതി കുറവുണ്ടല്ലേ. ഇച്ചിരി എടാ, എല്ലാ വഴിയേ ഉള്ളൂ. ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ ഇത്ര വീതി ഉള്ളു. ആ വീതി ഭയങ്കര കുറവാണേ. അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇവിടെ. പക്ഷെ നമ്മള് മിസ് ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഇരുട്ടിയുണ്ട്. അപ്പം പറഞ്ഞോളൂ, രാത്രിയിലെ കാഴ്ചകൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അടുത്ത ഹെയർപിൻ അതോടെ നട്ടേക്കല്ലേ. അപ്പം ഇവിടെ അന്യായ കാഴ്ചകളുണ്ട്. പുറകിൽ ആരോ നമ്മളെ ഓൺ ഇല്ല, ഞാൻ അടിച്ചു. അപ്പം ശ്രദ്ധിച്ച് ഓടിച്ചാലേ പറ്റൂ. നല്ല ശ്രദ്ധ വേണം, ഇത്തിരി അല്ല, നല്ല തിരക്ക, നല്ല തിരക്കുണ്ട്. ബാക്കിലൊക്കെ വണ്ടി വരുന്നുണ്ട്. നല്ല തിരക്ക, നല്ല തിരക്ക. റോഡിന് വീതിയില്ല, റോഡിന് വീതിക്കുറവുണ്ട്. ഇങ്ങനെ സംഭവങ്ങളാണ്. വൺ സൈഡ് കൊക്കയാണ്, കൊക്കയാണ്. അതിനിടയ്ക്ക് ഒരു പിക്കപ്പ് കാരൻ കുത്തി കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. സുമക്കാരാണേ, മിടുക്കന്മാരാണല്ലോ. അടുത്ത ഹെയർ ബെൻഡ് വരുന്നത്. ഇവർ എന്താ കാണിക്കും? ഇച്ചിരി തൃതിക്കാരാണെന്ന് തോന്നുന്നു. പോട്ടെ, തൃതിക്കാരായിരിക്കും. അപ്പം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലുണ്ട്. സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ കേറുമ്പോ കേട്ടോ, സെക്കൻഡിലാണ് ഗിയറൊക്കെ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു വണ്ടിക്ക് നമ്മൾ ഓവർടേക്ക് അടിച്ചിട്ടുണ്ട്. ലോഡ് വണ്ടിക്ക് താഴെ കിട്ടിലും കാഴ്ച, പക്ഷേ ഇരുട്ടായൊന്നും കിട്ടുന്നില്ല. നമ്മുടെ ക്യാമറ കണ്ണുകൾക്ക് അതിനെ ഒപ്പിയെടുക്കാനുള്ള കഴിവ്. വണ്ടി നിർത്തിയിട്ട് കാഴ്ചകൾ കാണിക്കാനുള്ള ഒരു രീതി ഇല്ല കേട്ടോ. വണ്ടി ഒതുക്കാനുള്ള സ്ഥലമില്ല, രണ്ട് വണ്ടികൾക്ക് പോകാനുള്ള സ്ഥലം. പക്ഷേങ്കില് ബൈക്കിലാണെങ്കിൽ ഓക്കെ ആണെന്ന് പക്ക. അതുകൊണ്ടിപ്പോ ഇതൊന്ന് ഓഫ് ആക്കാൻ പറ്റിയതിന്. പക്ഷെ എന്തായാലും നമുക്കൊന്നും കിട്ടുന്നില്ല. അപ്പം സോറി, ബ്രൈറ്റ് അല്ല. ഏറ്റവും കയറി വരുന്നോണ്ടുള്ള പ്രശ്നമാണ്. ഓക്കേ, ശരി ശരി ശരി. അപ്പം നല്ല നല്ല വളവും തീവളും ഒക്കെ ഉണ്ട്. 18 ഹെയർ ബെൻഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതെ അതെ അതെ. ഉണരു വരം രവിപ്പാ, ഞങ്ങൾ വരുന്നു തിരുസന്നിധേ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു വരം രവിപ്പാ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു വരം ലഭിപ്പാൻ. അബ്രഹാമിൻ ദൈവം, ദൈവം യാക്കോബിൻ ദൈവം, ദൈവം ദൈവം കൂടെയുണ്ടതാ. ഉണരു വരം ലഭിപ്പാൻ, ഞങ്ങൾ വരുന്നു തിരുസന്നിധേ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു വരം രവിപ്പാൻ. അയ്യോ ലൈറ്റ് ഓണാകുന്നില്ല, സോറി. ഞങ്ങളെ ഫേസ് എടുക്കണമെന്നുണ്ടായിരുന്നു അവിടുത്തെ. അപ്പൊ ചുരങ്ങളാണ്, നമ്മള് ചുരം കറങ്ങി ഇങ്ങനെ പോകുന്നു. ഫസ്റ്റ് സെക്കൻഡ് മാറി മാറി എടുത്ത് പക്ഷേ തെണ്ടി എന്നെ കൊണ്ട് ഫസ്റ്റ് ഡീപ്പിച്ച് സെക്കൻഡ് എടുത്തോണ്ട് വരുന്നു. ഫ്രണ്ടിൽ ഒരു ഇവാലിയ ഉണ്ട് കേട്ടോ, നിസാന്റെ. നിസാൻ എന്നെ കൊണ്ട് ചവിട്ടി ഫസ്റ്റ് ഡീപ്പിച്ചു. 20 സെക്കൻഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് കയറി പോകായിരുന്നു. അപ്പം ചുരം കയറി നല്ല പരിചയമുണ്ടല്ലേ. ഇൻഷാല്ലാ ചുരം നല്ല ലോഡും വണ്ടി ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ. നമുക്ക് അതിനനുസരിച്ച് പതുക്കെ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്.
അടുത്ത ഇതാണേ, അടുത്ത വളം. അതെ അല്ലേ. അടുത്തൊരു വളവ് ബെൻഡ് വരുന്നുണ്ട്. ഇത് ചെറിയ ബെൻഡ് കേട്ടോ, ചെറിയ വളവാണ്. ഇസഹാക്കിന്റെ ദൈവം, ദൈവം യാക്കോവിന്റെ ദൈവം, ദൈവം അബ്രഹാമിന്റെ ദൈവം, നിന്റെ കൂടെയും ദൈവം. കണ്ണിലോട്ട് തമിഴിൽ എന്തോ ബോർഡുണ്ട്, ചുമന്ന് എഴുതിച്ചിട്ടുണ്ട്. എന്നാ പാറ കണ്ണേ, പാറ കണ്ണേ, ഡേഞ്ചറസ് സർവീസ് വെഹിക്കിൾ ഗോസ് ലോ. ഒന്നും പുറിയല്ലേ. അത് ശരി, അവനെ വൈറ്റ് അടിച്ച് നീ എടുക്കണല്ലോടാ. അപ്പം ചാലു ആയിക്കൊണ്ടിരിക്കും, കുഴപ്പമില്ലല്ലോ. എന്തോ ക്യാമറ ഞാൻ തെറിയെന്ന് പറഞ്ഞില്ലേ. അപ്പം നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. നമ്മളെ ബ്രൈറ്റ് ഇടാൻ പോവാ. അയ്യോ ബ്രൈറ്റ് ആകട്ടോ, ബ്രൈറ്റ് ആണ്, സോറി അടിയാ. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. അഗതിവാരം ചുമക്കും ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ മക്കൾ തെറ്റിപ്പോയേ, വഷളായി നടക്കുന്നവർ പുള്ളിക്കൊരു താങ്ക്സ്, സ്പെഷ്യൽ താങ്ക്സ്. എടുക്കാൻ പറ്റില്ല, പേരറിയാത്തൊരു ചേട്ടൻ ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. അഗത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ ദൈവമാരെന്നറിയുന്നില്ല. കടിയുടെ മതിയല്ലോ. അപ്പൊ നമ്മള് അടുത്തൊരു ലോഡ് പണ്ടി കൂടെ ഓവർടേക്ക് ചെയ്തിരിക്കണം. ഓക്കെ, നിസാനെ വട്ടം വെച്ചാ ഹെയർപിൻ്റെ അടുത്ത ഹെയർപിൻ്റെ ഉണ്ട്. അപ്പൊ ഒരു കോവിലുണ്ട്, കോവിൽ ഒത്തയടി പാതയിലെ താങ്ങിയോട്, അത്തപ്പത്ത പൂങ്കുയിലെ തേടി വാടുക, സുന്ദനമാലകളുത് വാള വാസങ്ങേങ്ങത്, ഇങ്കിളി പോലെ സംഗിളി വാസം നീണ തോണത്, സക്കരാസമുന്ന അറിയാൻ ഓട്ടമല്ലോ. അടുത്ത ഹെയർപിൻ്റെ ജിങ്കണ ജിങ്ക ജീവുമ്പ ജിങ്കണ ജിങ്ക ജിങ്കണത്ത് സിന്ന കുയിലെ, എനക്ക് ഒരു മന്ദിരത്തെ സ്വല്ലും മയിലേ, ജിങ്കണ ജിങ്ക ജിമ്പ ജിങ്കണ ജിങ്ക ജിഞ്ചമുഖത്ത് എല്ലാരും കല്ലുളി മങ്ക, ജിങ്കണത്ത് ചിന്ന കുയിലേ, എനക്ക് ഒരു മന്ദിരത്തെ സ്വല്ലും മയിലേ. ഇപ്പൊ കേറി പോയതുകൊണ്ട് ഈ ലോഡും വണ്ടിയെ, നമ്മുടെ ഫ്രണ്ടിൽ ഒരു ലോഡും വണ്ടി വേറെ പോകുന്നുണ്ടായിരുന്നേ. അപ്പൊ അമ്മാര് ഈ ലോഡും വണ്ടിയെ മുട്ടിയാ പോയത്, ഓവർടേക്ക്. പക്ഷെ നമ്മളെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, ലോഡ് രണ്ടു മുമ്പ് കൊടുത്താ കേറി പോയി. ഒരു വലിയ കെയറിംഗ് ഒന്നും ഇല്ല കേട്ടോ, ഇവര് റഫായിട്ടാണെന്ന് തോന്നുന്നു വണ്ടി ഓടിക്കുന്നത്. ലോഡ് വണ്ടിക്കാരൊക്കെ ഒരു കെയറിംഗ് ഇല്ലാതൊക്കെയാ പോകുന്നത്, അവർക്ക് എത്ര കിലോമീറ്റർ ഓടണ്ടേ ഇത്ര ലോഡ് വെച്ച്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം
തീർച്ചയായിട്ടും അത് സമ്മതിക്കണം. നമ്മള് അവിടെനിന്ന് വില വെക്കണം ഒന്നാമത്. ഈ ഉറക്കളച്ചുള്ള ഇപ്പൊ നമ്മളിപ്പം പ്രൈവറ്റ് വണ്ടി നമ്മള് തീർച്ചയാണ് ഇപ്പൊ നമുക്ക് ഒരെണ്ണേ ഉള്ളു. നമ്മൾ ഇടയ്ക്ക് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തായിരുന്നു. അപ്പോൾ കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. പക്ഷെ വലിയ കേറ്റമില്ല എന്തോ. ഈ വഴി ഈ രീതിക്ക് ചെയ്തോണ്ടായിരിക്കണം അല്ലേ? പക്ഷെങ്കില് നമുക്ക് എന്റെ പൊന്ന് നിസാനെ ഒന്ന് കേറിപ്പോ. എന്റെ പൊന്ന് മാത്താ പോ, മാത്താ പോത്താ. ജർമ്മൻ അല്ലയോടാ, ഫ്രാൻസ് അല്ലയോ, ജർമ്മൻ അല്ലയോടാ. ഇവരെന്താ ചവിട്ടി ഇവിടെ? ദൈവം എന്തൊരു പണിയുണ്ടോ? ചവിട്ടിയല്ലല്ലോ, കേടായി കിടക്കും കേട്ടോ. ഒരു വണ്ടി ഇവിടെ ട്രക്ക് കേടായി കിടക്കുന്നു കേട്ടോ. ഒരു പിക്കപ്പ്, എന്താ ലോഡും വണ്ടിയാണ്, എന്താ കംപ്ലൈന്റ് എന്നറിയത്തില്ല. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും കംപ്ലൈന്റ് കിടന്നാൽ ആരും നോക്കത്തില്ലല്ലേ. ബിസി ആൾക്കാരാണ് പറയുന്നത്. ഞങ്ങളും അങ്ങനെ തന്നെ കേട്ടോ. നമ്മളും ജസ്റ്റ് ഒന്ന് നിർത്തിയില്ല, കാരണം ഒന്നാമത് വീതി കുറഞ്ഞ വഴിയാണ്. പതിനെട്ടാമത്തെ ഹെയർപിൻ വരുന്നുണ്ട്. വളവിന് ആരാണ്ട് ഓവർടേക്ക് ചെയ്തില്ല. ലോഡായിരിക്കും അതിനകത്തല്ല ആളല്ലല്ലോ. എന്തോ കടത്തോ, പച്ചക്കറിയോ? പച്ചക്കറി കടന്നു. പക്ഷെ അങ്ങനെ പറയല്ലേ, നമ്മള് വണ്ടി നമ്പർ കിട്ടിയാ മോശം. അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ഒരു തമിഴ്നാട് വണ്ടി കേട്ടോ. തമിഴ്നാട് രജിസ്ട്രേഷൻ ആണ്. നിസാന്റെ വണ്ടി വലിക്കുന്നില്ല അങ്ങോട്ട്. വണ്ടി വലിക്കാഞ്ഞിട്ടായിരിക്കത്തില്ല, ഫ്രണ്ടില് ലോഡും വണ്ടി പോകുമ്പോ പുള്ളി ബാക്കി പിടിച്ചു പിടിച്ച് പിടിച്ച് പോവാണ്. അപ്പോ ഇപ്പഴാ കട്ടർ വന്നു കേട്ടോ. അടുത്തൊരു ഹെയർപിൻ പതിനെട്ടാമത്തെ ഞാൻ തോന്നുന്നു കേട്ടോ. അവിടെ വന്നപ്പോ നല്ല കട്ടർ. ഒരു ബാരറ്റ് ബെൻസ് തമിഴ്നാട് വണ്ടിയല്ലേ. തമിഴ്നാട് വണ്ടി ചിങ്കട 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 ചിങ്ക ജീവുമ്പ ചിങ്കട ചിങ്ക ജിങ്കണത്ത് ചിന്ന കുയിലേ എനക്ക് പതിനെട്ട് ഹെയർബെൻഡ് കഴിഞ്ഞിരിക്കണം. അപ്പൊ ഇനി ബെൻഡില്ലേ? തെരിയാതെ തമ്പി. അപ്പം ചെക്ക് പോസ്റ്റ് ആയിരിക്കാണ് ഞങ്ങള് കേട്ടോ. ചെക്ക് പോസ്റ്റ് കമ്പമ്മയുടെ ചെക്ക് പോസ്റ്റ് ആയിരിക്കാണ്. തമിഴ്നാട് സ്റ്റേറ്റ് ഉത്തമ പാളയം ഹൈവേ സബ് ഡിവിഷൻ. ചെക്ക് പോസ്റ്റ് ഞങ്ങൾ കേരളത്തിൽ കയറി. കേരളമായിരിക്കാണ്. കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ ലെഫ്റ്റ് സൈഡിലുണ്ട്. കേരള ബോർഡർ പോലീസ് സ്റ്റേഷൻ ലെഫ്റ്റ് സൈഡ്. പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞു. അങ്ങനെ നമ്മള് കേരളത്തിലെത്തിയിരിക്കാണ്. ബോർഡർ കടന്നു. കുമളി. കുമളി അല്ല, ഇനി പുളിയൻമല കട്ടപ്പന റൈറ്റ്. കട്ടപ്പന റൈറ്റ്. കട്ടപ്പന വഴി. കട്ടപ്പന റൈറ്റ്. ഇനി എങ്ങോട്ടാ പോകേണ്ടി? മണി ശബരിമല ലെഫ്റ്റ്. ചേട്ടാ എവിടെ? നമുക്കിനി ചേട്ടാ ചേട്ടാ മുണ്ടക്കയം എങ്ങോട്ടാ ചേട്ടാ? പോലെ മുണ്ടക്കയം. ആ ശരി, താങ്ക്സ് ചേട്ടാ. നന്ദി നന്ദി. അവരുടെ ഫോട്ടോ എടുക്കണേ. Thank you.